തോറ്റല്ലോ അവൻ ഒരു ലൈനിൽ അച്ചാ അന്ന് ജീത മുഴുവൻ എനിക്കാ ഒന്നും കൃത്യമായി ഡെലിവറി ചെയ്യുന്നില്ല അതെങ്ങനെ പുള്ളിക്കാരൻ വരെ 100 റൂട്ടം ജോലിയില്ലേ ഇന്ന് അവൻ ഏത് റൂട്ടിലാ ഗാന്ധിനഗർ ആ അപ്പോൾ ഇന്നത്തെ തെരുവിളി മുഴുവൻ ഗാന്ധിനഗറിലായിരിക്കും ദാ ഗാന്ധിനഗറിലായിരിക്കും നിങ്ങൾ അകത്തേക്ക് ഇരിക്കൂ ഞാൻ ഒരു മൂന്നാല് തെരു കൂടെ കേട്ടിട്ട് വരാം विशेष नी आगे क्षीणचलो मोटेमोटी बिस्या ഒരു 100 സ്ഥലത്തു കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലവാടം പല്ലം കോയ ഇതിനകത്ത് കേറ്റിട്ടുണ്ട് ആ പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് മുഴുവൻ പോർണ അല്ല ഇത് നോക്കിക്കേ കംപ്ലീറ്റ് എലാസ്റ്റിക്ക വലിച്ചു കേ അങ്ങനെ അങ്ങനെ പോർണ കണ്ട മാലി മലേഷ്യ ഒന്നും അല്ല ഒറിജിനൽ ഫ്രം ബോംബെ ദുബായ് പെർഫ്യൂം വാഷിംഗ് മെഷീൻ സോണി ടിവി എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ് ഇറക്കുക അല്ല ആളുകൾ എന്നെ പറയും ഓടിപ്പാഞ്ഞ് ഇറക്കുക പിന്നെ എന്താ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കി പിന്നെ തരാം മതി 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 എന്നാ ചേട്ടൻ പോട്ടെ എപ്പോ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ ഈ അച്ചാനെ അറിയിച്ചാൽ മതി എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പോട്ടെ അപ്പം എത്ര കൊല്ലം പട്ടാളത്തിൽ ഉണ്ടായിരുന്നു 25 വർഷം ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് നിന്ന ഫേസ് ചെയ്തു എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത് ആ പണി പറ്റാത്തതുകൊണ്ട് ലിക്കണ്ട പ്രാന്ത കമ്പനിയിൽ അവിടെ നിന്ന് പുറത്തിയാടിയത് എടാ വേലവൈപ്പാ നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ ഇവനും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കോ നിങ്ങൾക്ക് പറ്റിയ ഒരു പണി ഇവിടെ ഇല്ല എന്റെ പൊന്നി ഗ്യാസിക്ക ആ പരിപാടിയൊക്കെ ഞാൻ എന്നെ നിർത്തി ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ എന്ത് ജോലി വേണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ അതിനിവിടെ എന്തെങ്കിലും ഒരു ജോലി ഒഴി വേണ്ടേ ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട് അത് മതിയില്ലേ അതെ അപ്പോൾ പിന്നെ ഞാൻ എവിടെ പോകും അല്ലെങ്കിൽ തന്നെ പോലീസും പട്ടാളനൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ ഹേയ് അതൊന്നും ഓർത്തിക്കാ പേടിക്കണ്ട എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം അത്രയേ ഉള്ളൂ രണ്ട് കുരുന്ന ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം अवसान
തന്നോടെത്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കത്തോട് എന്റെ ഗ്യാസും തമ്മിൽ ചേരൂലാന്ന്? ഏഴ് തവണ സത്യം പറഞ്ഞ എനിക്കും അത് ഇഷ്ടമല്ല. വൈകുന്നേരം അഞ്ചു വരെ ഗ്യാസിന്റെ ജോലി, പിന്നെ അഞ്ചിന് ശേഷം എന്തെങ്കിലും ഹോബി വേണമല്ലോ. അതുകൊണ്ടാ എന്നെ കുറിച്ച് പരാതി ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടോ? അതെ അതെ. എന്തതെ? വെറുതെ വരാതെ കൈക്കൂലി മേടിച്ച് സിലിണ്ടർ കൊണ്ടു പോയി കിടക്കാൻ എന്നെ കിട്ടില്ല. അതിനെ ചില ഫ്രോഡുകൾ കാണും. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പായ പോലെ പരിശുദ്ധമാണ്. പുതിയ ആൾക്കാരെ വെച്ചപ്പോ സാർ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അല്ല, അതിപ്പോ വലിയ കാര്യമായി എടുത്തിട്ടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ടല്ലേ മറിമായി നടന്നത്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ടേ? വേണം. അതുകൊണ്ടാണ് മറിമായം നടന്നതും ഞങ്ങളെ ജോലിക്ക് നിർത്തിയതും. അല്ലെങ്കിൽ ബിസിനസ് പൊളിയും. പക്ഷെ മാത്തുക്കുട്ടിയുടെ ബിസിനസ് പൊളിയില്ല, ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥിയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഗ്യാസ് നിറച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. വാൽവ് മുറുക്കി അടച്ചേരെ, അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരു ഏറ്റുമുട്ടൽ ഏതു നിമിഷം ഉണ്ടാകും. അതൊരു പ്രശ്നമല്ല, മര്യാദക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ആ കംപ്ലൈന്റ്സ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ചെന്ന് കാണണം. ആ 324 സ്റ്റൗവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ പോയി അറ്റൻഡ് ചെയ്യാം. ഇത്രയും കാലം താൻ അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ കംപ്ലൈന്റ്സല്ലേ ഉള്ളൂ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. താൻ വീട് കണിച്ചെന്നാ മതി. അതെ, ആ വാ പോടോ. പരിപാടി എനിക്കറിണ്ട്. പുറകെ കേറെ, അവിടെ വന്ന് കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാനും പറ്റും. നല്ല കാറ്റും കിട്ടും. അല്ല, ഞാനാ സ്ഥിരമായിട്ട് ആദ്യം തന്റെ തലയ്ക്ക് സ്ഥിരമായിട്ട് എന്നിട്ട് വിട്ടിരിക്കാം. പോടോ, പോയി കയറോ. എന്താ എന്ത് പറ്റി? സോറി സോറി. അല്ല, ഞാൻ ഈ ഓരോ വീട്ടിലേക്കും കടന്നിലുള്ള രീതി ഞാനൊന്ന് ഈ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട് കൊള്ളാം. പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട, ചിലപ്പം ഇതിന്റെ ഇലക്ട്രിക് സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. കുറച്ചുകൂടി സ്ലോ ചെയ്യല്ലേ. താങ്ക് യു. ഓക്കെ. ഞങ്ങള് കോയ ഏജൻസീസ് വരിക. എന്തോ കംപ്ലൈന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ, സ്റ്റൗ കത്തുന്നില്ല. രണ്ടു ദിവസം മുമ്പ് ആ മാത്തുക്കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ. അവനെവിടെ? അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. വരൂ. താങ്ക് യു. ഇതാ സ്വിച്ചിന് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഇതിനെന്താ കുഴപ്പം? മോശിപ്പിച്ചു. നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ? ഏയ്, ഞങ്ങൾ മാത്തുക്കുട്ടിക്ക് പകരം വന്നവരൊന്നുമില്ല. പോയ ഞങ്ങൾ റിലേറ്റീവ്സാ, ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്വന്തം സ്ഥാപനമാകുമ്പോ നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടാലേ ശരിയാവൂ. ജോലിക്കാരെ വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈന്റ്സാ. ഇതിനിപ്പോ എന്താണ് കംപ്ലൈന്റ്സ്? കത്തുന്നില്ല. കത്തിച്ചു നോക്കിയോ? കത്തിക്കാൻ തിരിയാണ്.